നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക് എന്ന സൂചന. ഈ കേസിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ശരിയാണ് എങ്കിൽ തീർച്ചയായും ED ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്നിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ED പിന്നിൽ ഉറച്ചുണ്ട്. ED നിർണായകമായ പിന്തുണയും അനുമതിയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ED ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ പ്രധാന പ്രതിയായിട്ടുള്ള UAE കോൺസൽ ജനറൽ രാജ്യം വിട്ടിരുന്നു. അദ്ദേഹത്തിന് നയതന്ത്ര പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യം വിട്ടിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. രണ്ടാമത് ഒരു പ്രതിബന്ധമുണ്ടായിരുന്നത് അന്ന് പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികളോട് വേണ്ട വിധത്തിൽ സഹകരിച്ചിട്ടില്ല. അവർ പല കാര്യങ്ങളും അന്വേഷണ ഏജൻസികളിൽ നിന്ന് മറച്ചുവെച്ചു എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ സ്വപ്ന സുരേഷ് ഇത് സംബന്ധിക്കുന്ന ഒരു 164 മൊഴി നൽകുകയും അന്വേഷണ ഏജൻസികളുമായി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വളരെ കാര്യമായി തന്നെ സഹകരിക്കുകയും സ്വപ്ന പറയുന്ന വാദമുഖങ്ങൾ അല്ലെങ്കിൽ സ്വപ്ന പറയുന്ന മൊഴിക്ക് ഉപോത്പലകമായ ധാരാളം തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകാൻ സാധിച്ചു. ഇതാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണത്തിൽ രണ്ടാം ഘട്ടത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത്. എല്ലാ തെളിവുകളും എല്ലാ ആരോപണങ്ങളും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്കുമായിരുന്നു. ഈ പറയുന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണം പോലെ തന്നെ ആ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെയോ മകൾ വീണ വിജയനെയോ ഉടൻ ചോദ്യം ചെയ്തേക്കും എന്ന സൂചനകൾ ഞങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. ആ വിശകലനങ്ങൾ അല്ലെങ്കിൽ ആ വിലയിരുത്തലുകൾ ശരിയാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. അതായത് ED സുപ്രീം കോടതിയിൽ ഒരു ട്രാൻസിറ്റ് പെറ്റീഷൻ നൽകിയിരുന്നു. അതായത് ഇപ്പോൾ എറണാകുളം കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ബാംഗ്ലൂരിലേക്ക് മാറ്റണം എന്നൊരു ട്രാൻസിറ്റ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ തന്നെ സൂചനകൾ ലഭിച്ചതാണ് ED അന്വേഷണം അടുത്ത സംസ്ഥാനത്തെ ഉന്നതരായ ഭരണാധികാരികളിലേക്കായിരിക്കും എന്നതിൻ്റെ സൂചന. പ്രഥമ സൂചനയായിരുന്നു അത്. അത് ശരിവയ്ക്കും വിധമിത ഇപ്പോൾ ED അന്വേഷണം കേരള മുഖ്യമന്ത്രിയിലേക്ക് നീളുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. അതിൻ്റെ അനുമതിക്കായി, അതായത് ഈ ട്രാൻസിറ്റ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് മുന്നേയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഉന്നതരുമായി ചില കൂടിയാലോചനകൾ ഡൽഹിയിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ED സുപ്രീം കോടതിയിലേക്ക് കേസ് മാറ്റാനുള്ള അപേക്ഷ നൽകിയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു കേന്ദ്രം സുപ്രീം കോടതി കേന്ദ്രം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ സൂചനകൾ ആ ഘട്ടത്തിൽ തന്നെ വന്നതാണ്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കും വിധം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ED ലഭിച്ചിരിക്കുന്നു. ഏത് സമയത്തും അല്ലെങ്കിൽ ഇനി മുതൽ ഏത് നിമിഷത്തിൽ വേണമെങ്കിലും മുഖ്യമന്ത്രിയെ തേടി ED നോട്ടീസ് എത്താം. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാക്കിയേക്കാവുന്ന, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന തീരുമാനവുമായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് പോകുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.